വളരെയധികം നന്ദി. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോണത് മുനക്കക്കടവ് ഹാർബറും അതുപോലെ തന്നെ മുനക്കക്കടവ് അഴിമുഖും പിന്നെ ചേറ്റുവ ജാറാണ്. സോ നമുക്കത് കാണാം. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ജേണി ഷാർപ്പ് 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ തൃശ്ശൂരുള്ള വീട്ടിൽ നിന്ന് കൂടെ ഉപ്പയും ഹസ്ബൻഡും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അർണാട്ടുകര വഴിയാണ് ഞങ്ങൾ പോയത്. അർണാട്ടുകര വഴി ഞങ്ങൾ ചേറ്റുപുഴയിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോവുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ കാഞ്ഞാണി എത്താറായി. കാഞ്ഞാണി സെൻറ്ററിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പെരിങ്ങോട്ടുകര തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ അടുക്കെത്തും. അതുപോലെ റൈറ്റ് പോയി കഴിഞ്ഞാൽ പാങ് പാവർട്ടി ആ ഭാഗത്തേക്ക് എത്തും. ഇതാണ് കാഞ്ഞാണി സെൻറ്റർ. അങ്ങനെ നമ്മൾ കണ്ടശങ്കടവ് പാലത്തിൻ്റെ മുകളിലേക്ക് കയറാൻ പോവാണ്. കണ്ടശങ്കടവ് പാലം ഭയങ്കര ഫേമസ് ആണ്. ഓണത്തിനൊക്കെ വള്ളംകളി നടക്കുന്ന സ്ഥലമാണ്. ഈ വഴികളിലൊന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഉപ്പാനെ കാണാനില്ല. ഉപ്പ് ഓവർടേക്ക് ചെയ്ത് പോയി. ഇതാണ് കണ്ടശങ്കടവ് ബ്രിഡ്ജ്. അങ്ങനെ നമ്മൾ വാടാനപ്പള്ളി സെൻറ്റർ എത്തിയിരിക്കുകയാണ്. സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ എറണാകുളം, റൈറ്റ് പോയി കഴിഞ്ഞാൽ കോഴിക്കോടാണ്. ഇനി നമ്മൾ ചേറ്റുവ ബ്രിഡ്ജിൽ കയറാൻ പോവാണ്. ഇതാണ് ചേറ്റുവ ബ്രിഡ്ജ്. അങ്ങനെ ചേറ്റുവ പാലം ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാണുന്നതാണ് മൂന്നാം കല്ല്. മൂന്നാം കല്ലിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിയണം. ഇതാണ് അഞ്ചങ്ങാടി ബ്ലാങ്ങാട് റോഡ്. ഇതേ കാണാണ്ട് പോയി നമ്മുടെ ഉപ്പ നമ്മളെ കാത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുനക്കക്കടവ് ഹാർബർ എത്താനായിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പാനെ ഫോളോ ചെയ്ത് നമ്മൾ പതുക്കെ പതുക്കെ മുനക്കക്കടവ് ഹാർബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മുനക്കക്കടവ് ഹാർബർ. അപ്പൊ ഞങ്ങള് ഹാർബറിന്റെ ഉള്ളിലേക്ക് കടന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴാണ് അറിയണത് ഞങ്ങൾ പ്ലിങ് ആയിന്ന്. കാരണം എന്താ വെച്ചാല് സാധാരണ എൻ്റെ ഉപ്പ ഹാർബറിലേക്ക് മീൻ വാങ്ങാൻ 3 മണിയാകുമ്പോഴാണ് വരാറ്. പക്ഷെ ഇപ്പൊ കോവിഡ് കാരണം രാവിലെ 7 മണിക്ക് മാത്രം ആക്കിയിരിക്കുകയാണ്. സോ അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇവിടെയുള്ള കുറച്ച് വ്യൂസ് കാണിക്കാമെന്ന്. ഇതുവരെ വല നെയ്യുന്നതാണ് കാണിക്കണത്. അപ്പോൾ എൻ്റെ ഉമ്മയുടെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് ഉമ്മയുടെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ കാലത്തെ 7 മണിക്ക് നമുക്ക് ഹാർബർ ഒന്നുകൂടെ കാണാം. അങ്ങനെ സെക്കൻഡ് ഷാർപ്പ് 7 AM ഞങ്ങൾ ഞങ്ങളുടെ ഉമ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഉമ്മയുടെ വീട് ചേറ്റുവയിലാണ്. ഇത് ചേറ്റുവ ബ്രിഡ്ജാണ്. ആ കാണുന്നതാണ് രാജ ഐലൻഡ്. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഹാർബറിലെത്തിയിരിക്കുകയാണ്. ദിസ് ഇസ് സെക്കൻഡ് ഡേ. പിന്നെ ഞങ്ങൾ ഹാർബറിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കുറേ റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസ് നന്നായി ഫോളോ ചെയ്യുന്നുണ്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് കോവിഡും നന്നായി പാലിക്കുന്നുണ്ട്. സോ ഞങ്ങൾക്ക് വെറും 5 മിനിറ്റ് മാത്രമേ ഇവിടെ നിൽക്കാൻ അവർ അനുവദിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പോകണം. അപ്പോൾ ഹാർബറിൽ മീനുകൾ ബോട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ ഇന്ന് കൂടുതലായും കാണപ്പെട്ട മീൻ എന്ന് പറയുന്നത് പുതിയ അപ്പളക്കോരൻ അതല്ലെങ്കിൽ കിളിമീൻ എന്ന് പറയുന്ന മീനാണ്. പിന്നെ കൊഞ്ചുണ്ടായിരുന്നു. കൊഞ്ച് കുറവാണ്. പിന്നെ ഉള്ളത് അമൂറ് അങ്ങനത്തെ മീനുകളായിരുന്നു. പിന്നെ ഇത് കൊഞ്ചിൻ്റെ വർഗത്തിൽപ്പെട്ടൊരു മീനാണ്. പിന്നെ ഇവിടെ ബൾക്കായിട്ടാണ് കച്ചവടക്കാർ മീൻ മേടിച്ച് കൊണ്ടുപോവുക. അത് ലേലം ചെയ്തെടുക്കുന്നതാണ്. ഇത് അങ്ങനെ മേടിച്ചവരുടെ മീനാണ്. ഇത് ഐസിട്ട് വെച്ചിരിക്കുകയാണ്.
ഇത് ബോട്ടിൽ നിന്ന് മീൻ ലേലം ചെയ്തവർ വാങ്ങി കൊടുന്ന് നിക്ഷേപിക്കുന്ന സ്ഥലമാണ്. നല്ല ഫ്രഷ് മീനാണ് ഇവിടെ കിട്ടുക. ഇത് ഒരു വെറൈറ്റി ഓഫ് മീനാണ്. പേര് ചോദിച്ചപ്പോൾ സിൽക്കി കോര അങ്ങനെ എന്തോ പറഞ്ഞു, പേര് ഓർമ്മയില്ല. പിന്നെ ഇത് ഐസ് ഇട്ട് വെക്കുന്നതാണ് ഈ കാണിക്കുന്നത്. ഇതാണ് ഐസ്. കണ്ടപ്പോ എനിക്ക് വിടാൻ തോന്നി. ഇത് കൊഞ്ചാണ്. നല്ല ഫ്രഷ് മീൻ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഈ മുനക്കക്കടവ് ഹാർബറിൽ വരിക. നല്ല ബൾക്കായിട്ട് നമുക്ക് മീൻ കിട്ടും, നല്ല വില കുറവിന്. ലൈഫിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഹാർബർ വന്ന് കാണണം. ഇവിടുത്തെ എല്ലാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾക്കത് നല്ലൊരു അനുഭവമായിരിക്കും ജീവിതത്തിൽ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പ്ലേസ് ആയ അഴിമുഖത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. അഴിമുഖം എന്ന് പറയുന്നത് അറബിക്കടലിൻ്റെയും അതുപോലെ തന്നെ ചേറ്റുവ പുഴയുടെയും സംഗമമാണ്. ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. നല്ല ക്ലീൻ ആൻഡ് കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണിത്. നല്ല കാറ്റുണ്ട്, നല്ല ശാന്തമായിട്ടുള്ള പ്ലേസ് ആണ്. നല്ല ക്ലീൻ വാട്ടർ ആണ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പൊ ഞങ്ങള് ഈ ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് മീറ്റ് ചെയ്യാൻ പോവാണ്. ഇതെല്ലാം അതിന്റെ ടു സൈഡ് വ്യൂസ് ആണ്. ഈ ബ്രേക്ക് വാട്ടറിന്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ബ്രേക്ക് വാട്ടർ നമുക്ക് കാണാം. ഈ ബ്രേക്ക് വാട്ടർ നിർമ്മിച്ചിരിക്കുന്നത് വലിയ റോക്സ് കൊണ്ടാണ്. സോ ഇതുമ്മേ സൂക്ഷിച്ചു വേണം നടക്കാൻ. ആ കാണുന്നതാണ് എൻഡ് പോയിന്റ്. കൊറേ പ്രാവശ്യം ഞാൻ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കാൽ ഭാഗം മാത്രമേ ഞാൻ നടന്നിട്ടുണ്ടാകുന്നുള്ളൂ. ഇന്ന് ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഇതിന്റെ എൻഡ് പോയിന്റ് എത്തിയിരിക്കാൻ. ചിലപ്പോ നിങ്ങളൊക്കെ എത്തിയിട്ടാവും, ഞാൻ ആദ്യമായിട്ടാണ് എത്തുന്നത്. സോ നന്നായി ക്ഷീണിച്ചു, നന്നായി വിശന്നു. ഇനി എനിക്ക് തിരിച്ചു നടക്കണം. ഇതൊക്കെ എൻഡ് പോയിന്റില് വ്യൂകളാണ്. നല്ല കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. നല്ല ഒരു കാറ്റ് വീശുന്നുണ്ട്. അകലെ നിന്ന് ബോട്ടുകൾ വരുന്നത് കാണാം. അതൊക്കെ ഹാർബറിലേക്ക് പോകുന്നതാണ്. മീൻ പിടിച്ചതിന് ശേഷം ബോട്ട് കണ്ടപ്പോൾ തോന്നി ഞങ്ങളെയും കൂടി ഒന്ന് കയറ്റുമോ, ഞങ്ങളൊന്ന് കരക്കെത്തിക്കുമോ എന്ന് ചോദിക്കാൻ അത്രയും അവശയാണ് ഞങ്ങൾ. സൺസെറ്റ് കാണാനാണ് കൂടുതലും ആളുകൾ ഇവിടെ വരാറ്. സോ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും വൺസ് ഇൻ എ ലൈഫ് ഇവിടെ വരണം. പ്രസന്റ് ചെയ്ത എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഭയങ്കരമായിട്ട് അവശ്യമായിട്ടാണ് നിൽക്കുന്നത്. ഇനി എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എന്നെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ടിൽ ദെൻ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.